Friends, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബന്ദിവീട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ അഗ്നിപത് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അഗ്നിപത് റാലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കണമെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ റിക്രൂട്ട്മെന്റ് റാലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഇപ്പോൾ തന്നെ ഇന്ത്യൻ ആർമിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിന്റെ ടോപ്പിലായിട്ട് തന്നെ അഗ്നിപത് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നതാണ്. എലിജിബിലിറ്റി, യൂസർ രജിസ്ട്രേഷന്. അപ്പോൾ അതിൽ നിങ്ങൾ യൂസർ രജിസ്ട്രേഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ആധാർ കാർഡ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ അല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പറാണോ ഉള്ളത് ആ ഒരു നമ്പർ കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ഇനി അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ നെയിം 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എപ്രകാരമാണോ അത്തരത്തിൽ നിങ്ങളുടെ നെയിം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ടതായി ചോദിച്ചിരിക്കുന്ന ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ മൊബൈൽ നമ്പറൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കൃത്യമായിട്ടുള്ള, അതായത് വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് OTPയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള, അതായത് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി തന്നെ നൽകുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ ഫോം കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നിന്ന് ജസ്റ്റ് ടിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ആ ഒരു OTP എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. ഇപ്പോൾ ഇത് കൂടാതെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളോട് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ് നോക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ താഴേക്ക് വരുവാണെങ്കിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ജെൻഡറാണ്. അപ്പോൾ നിങ്ങൾ ജെൻഡർ ഫീമെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ മാരേജിൽ സ്റ്റാറ്റസ് ആണ്. മാരീഡ് ആണെങ്കിൽ മാരീഡ് സെലക്ട് ചെയ്യുക. അൺമാരീഡ് ആണെങ്കിൽ അൺമാരീഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ താഴെ എൻ്റർ ചെയ്യാനായിട്ട് വരുന്നത്. ഇനി അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ തന്നെ നിങ്ങളുടെ ആധാർ നമ്പറും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ടൊരു ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ടിക്ക് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. +2 ആണെങ്കിൽ 10+2 സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ രണ്ട് ഓപ്ഷൻസ് വരുന്നതാണ്. അപ്പിയറിംഗ്, പാസ്ഡ്. ഇപ്പോൾ ഈ ഒരു പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞവരാണെങ്കിൽ പാസ്ഡ് എന്നതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്ന 10ാം ക്ലാസ് ഏതൊരു ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ICCE ആണെങ്കിൽ ICCE സെലക്ട് ചെയ്യുക, CBSE ആണെങ്കിൽ CBSE സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ ഏത് സ്റ്റേറ്റ് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതൊരു സ്റ്റേറ്റിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്പർ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്താൽ മതി. ഇനി അടുത്ത അതിന് താഴെയായിട്ട് ചോദിച്ചിട്ടുണ്ട് ആർ യു റിമസ്റ്ററിങ് കാൻഡിഡേറ്റ്സ് എന്ന്. അപ്പോൾ അത്തരത്തിൽ എസ് ഉള്ളവർ എസ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. എസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് വരുന്നതാണ്, ആ ഒരു ഓപ്ഷൻസ് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്നത് പാസ്വേഡ് റിക്വയർമെൻറ്റ്സ് ആണ്. ഈ ഒരു സെക്ഷനിൽ ആദ്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് യൂസർ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഇമെയിൽ ID ആയിട്ട് വരുന്നതാണ്. അത് നമുക്ക് ചേഞ്ചോ കാര്യങ്ങളൊന്നും വരുത്താൻ സാധിക്കുന്നതല്ല. ഇനി അടുത്തതായിട്ട് അതിൻ്റെ താഴെ വരുന്നതാണ് പാസ്വേഡ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. ആ ഒരു പാസ്വേഡ് തന്നെ തൊട്ട് താഴെ കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെയിം ആയിട്ടുള്ള പാസ്വേഡ് തൊട്ട് താഴെയും എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ക്യാപ്ചർ കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത ശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്ത്യൻ ആർമിയുടെ അഗ്നിപത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ചാനലിലൂടെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.